നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലൈക്കോട്ടെ വാലിബൻ മോഹൻലാലിൻ്റെതായിട്ട് ഏറ്റവും പുതിയതായി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാൽ ആരാധകരെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലാണ് ഈ സിനിമയെ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ട് അവസാനം ഇറങ്ങിയ സിനിമകളെല്ലാം തന്നെ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിയേറ്റർ ഹിറ്റ് അദ്ദേഹത്തിന് അനിവാര്യമാണ്. അതിനുള്ള ഏറ്റവും വലിയ ഒരു സാധ്യത തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ആരാധകർ കാണുന്നതും. ഈ ഒരു പരാജയങ്ങളിൽ നിന്ന് കരകയറാനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും മോഹൻലാലിൻ്റെ വരാനിരിക്കുന്ന സിനിമകളിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാനും സാധിക്കും. വലിയ വലിയ ഹിറ്റുകൾ പ്രതീക്ഷിക്കാവുന്ന സിനിമകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്നതും. എന്നാൽ ഈ സിനിമകളെല്ലാം തന്നെ അദ്ദേഹം സെലക്ട് ചെയ്യുന്നതിനിടയിൽ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള തള്ള് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ മലൈക്കോട്ടെ വാലിബൻ്റെ പേരിലും നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഈ ഒരു സിനിമ നമുക്കറിയാം ഒരു ഗംഭീര സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. മോഹൻലാലിന് നല്ല അഭിനയ പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ഇത് എന്നുള്ളൊരു കാര്യവും ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന തള്ള് ഈ സിനിമയുടെ കഥയെപ്പറ്റിയോ കാര്യങ്ങളെപ്പറ്റിയോ ഒന്നുമല്ല, ഈ സിനിമയുടെ ബഡ്ജറ്റിനെ പറ്റിയാണ്. ഈ സിനിമ ആദ്യമേ തന്നെ പറഞ്ഞു കേട്ടത് 100 കോടിയോളം ബഡ്ജറ്റിൽ വരുന്ന സിനിമയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ എന്നാണ്. പിന്നീട് 100 എന്നുള്ളത് കുറഞ്ഞ് ഇപ്പോൾ 60 കോടി രൂപ ബഡ്ജറ്റാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി വരുന്നത് എന്നുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം എന്തെന്നാൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളൊരു കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മറ്റൊരു കാര്യം ഉറപ്പാണ്, ഇതൊരു വലിയ ബഡ്ജറ്റ് ചിത്രം തന്നെയാണ്. പക്ഷേ 60 കോടി രൂപയോളം ഒന്നും ഈ സിനിമയ്ക്ക് ബഡ്ജറ്റ് വരാനുള്ള സാധ്യത കുറവാണ്. അഥവാ അങ്ങനെ ഒരു ബഡ്ജറ്റാണ്, അതായത് ഒരു 50 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ അത് പുറത്തു വിടേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫാൻ ഫൈറ്റുകളിലും കാര്യങ്ങളിലുമാണ് 60 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ള ഒരു കാര്യം. പക്ഷേ ഇവിടെ എടുത്തറിയേണ്ട ഒരു കാര്യമുണ്ട്, 60 കോടി രൂപ എന്നൊക്കെ ബഡ്ജറ്റിൽ തള്ളുന്ന സമയത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരു തിയേറ്റർ ഹിറ്റായി മാറണമെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം 150 കോടി രൂപയോളം, അതായത് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചാൽ മാത്രമായിരിക്കും ഒരു 60 കോടി മുടക്കുമുതലുള്ള ഒരു സിനിമ തിരിച്ചു കയറുകയുള്ളൂ. തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെതായിട്ട് വലിയ ബഡ്ജറ്റ് പടങ്ങൾ വരുന്നുണ്ട്. ഏകദേശം 60 കോടി രൂപ തന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റ് പറയുന്നത്. പക്ഷേ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ യഥാർത്ഥത്തിലുള്ള ബഡ്ജറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. തള്ള് അവസാനിപ്പിക്കുക, ഒരു വലിയ ഹിറ്റ് അദ്ദേഹത്തിന് ലഭിക്കട്ടെ.